കർത്താവേ കരുണയായിരിക്കണം ഈശോയെ, ഹാലലുയ്യ ഈശോയെ, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്കും. കണ്ണുകൾ അടച്ച് വലിയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായി നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മ എലീശ സന്ദർശിച്ച ദിവസത്തിന്റെ വലിയ ഓർമ്മയാചരണത്തിന്റെ ദിവസം കൂടിയാണ്. അമ്മയും എലീശയും ഒരുമിച്ച് സന്തോഷിക്കുന്ന ദിവസമാണ്. ഹൃദയത്തിലായിരിക്കുന്ന ശിശു സന്തോഷിക്കുന്ന ദിവസമാണ്. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് അമ്മയുടെ സ്തോത്രഗീതമെല്ലാം നമ്മൾ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാൻ പണ്ഡീക്കൻ പറഞ്ഞതുപോലെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നനാക്കുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കും. കർത്താവ് ഇന്ന് നമുക്ക് തന്ന സങ്കീർത്തന വചനം ഇതാണ്. സങ്കീർത്തനം 57:1. 57 സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ. ഇപ്പൊ നമുക്കെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ ആകുലതകളും ഉത്കണ്ഠകളും കണ്ണുനീരുകളും പ്രതീക്ഷ നശിച്ചു പോയ ചില മേഖലകളും എല്ലാം ദൈവത്തിന്റെ ചിറകുകളുടെ കീഴിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കും. അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് എന്നെ കടന്നു പോകുന്നിടം വരെ ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ ഇരിക്കുകയാണ്. മഞ്ഞോ മഴയോ തണുപ്പോ കാറ്റോ ഏൽക്കാത്ത വിധത്തിൽ വലിയ സംരക്ഷണത്തിന് കോട്ട കെട്ടുന്ന തന്റെ ചിറകിന്റെ കീഴിലേക്ക് നമ്മളെ ചേർത്ത് വിളിക്കുന്ന ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിന്റെ ഭയപ്പാടുകളും സ്ട്രഗിളുകളും വേദനകളും ട്രീറ്റ്മെന്റുകൾ പരാജയപ്പെട്ടു പോയ അവസ്ഥകളും ശരീരത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റാത്ത കുറവുള്ള മേഖലകളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാൻ പ്രിയപ്പെട്ടവർ. കർത്താവേ, അതിയായ ദൈവസ്നേഹ നിറവിന്ന് എനിക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാനുള്ള കൃപ, വിശ്വസിക്കാനുള്ള കൃപ, വിശ്വസ്തയോടെ ആയിരിക്കാനുള്ള കൃപ കർത്താവേ ഈ മക്കൾക്ക് ഈ ദമ്പതികൾക്ക് ഈശോയെ അവിടെ നിന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലുയ്യ ഹാലേലുയ്യ. കർത്താവേ നന്ദി പറയും, ഈശോയെ ആരാധിക്കുന്ന എന്റെ പൊന്നു കർത്താവേ, നിന്റെ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് കർത്താവേ ഞങ്ങളൊക്കെ തളർന്നു പോകുന്ന മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പ്രതീക്ഷകൾ നശിച്ചു പോയ അനേക അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഓരോ ദിവസവും സഹനങ്ങൾ മാത്രം കടന്നു വരുമ്പോ ഈശോയെ പലതും പരാജയപ്പെട്ടെന്ന് തോന്നുന്ന വേദനകളുള്ള ഈ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നിന്റെ വലിയ ശക്തി കൊണ്ട് ബലം കൊടുക്കാൻ ആഗ്രഹിച്ച് നിന്റെ സന്നിധിയിലേക്ക് ഇത് ഓടി വന്നിരിക്കുന്നു. കർത്താവേ നിന്റെ ചിറകിന്റെ കീഴിൽ ഇവർ അഭയം തേടിയിരിക്കുകയാണ്. വലിയ ആത്മനിറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പുതിയൊരു ജനനത്തിലേക്ക്, പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്, പുതിയൊരു തീക്ഷ്ണതയിലേക്ക് ഈ മക്കളെ ആനയിക്കുവാൻ, പുതിയ ഒരു ചൈതന്യം കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവേ ശക്തമായി ആവസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ ഹാലേലുയ്യ. നന്ദി പറയുന്നു ഈശോയെ. ഒത്തിരി ബലഹീനതകളുള്ള ഞങ്ങൾ എളിമയോടെ നിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഇന്ന് ഈ ആലയത്തില്, ഈ കൂട്ടായ്മയില്, ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ മുറികളിലുമായിരിക്കുന്ന മക്കൾക്ക് നിന്റെ ഒരു സാന്നിധ്യം കൊടുക്കണം ഈശോയെ. നിന്റെ സാന്നിധ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ ഹാലേലുയ്യ ഹാലേലുയ്യ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മളിപ്പോൾ ഗാനം പാടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ എന്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണേ. ആത്മാവേ എന്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ പുതിയൊരു ജനനം നൽകി, പുതിയൊരു അഭിഷേകം നൽകി, എന്നെ ഉണർത്തണമേ ആത്മാവേ, എന്നെ നയിക്കണമേ പരിശുദ്ധാത്മാവേ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ട്രീറ്റ്മെന്റുകളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു വെളിച്ചം വീശാൻ എല്ലാ തലങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളില് നീയൊരു വെളിച്ചം വീശാൻ ആത്മാവേ അഭിഷേകമായി കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ജോർദാ നദിയിലങ്ങ് ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണം. പുതിയ ദൈവീക വെളിച്ചങ്ങൾ ലഭിക്കും, പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കും. ഞങ്ങളെ ഉപയോഗിക്കാൻ ആത്മാവ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ അന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. യോർദാൻ നദിയിൽ അന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ പരിശുദ്ധാത്മാവേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്ക കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനം, അങ്ങയുടെ വരം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ആത്മാവേ. വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാം, ഹൃദയം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശാല തന്നിൽ തീനാവെന്നതു പോവന സ്നേഹവുമാഗതനാകണമേ. സഹിയോ ശാല തന്നിൽ തീനാവെന്നതു പോവന സ്നേഹവുമാഗതനാകണമേ. സഹനം നിറയും കരയിൽ ധീരതയോടെ ചരിക്ക, അഗ്നിയിൽ സ്നാനം നൽക കൃപ നീ ചൊരിയണമേ. സഹനം നിറയും കരയിൽ ധീരതയോടെ ചരിക്ക, അഗ്നിയിൽ സ്നാനം നൽക കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം പരിശുദ്ധാത്മാവേ, പുതിയൊരു കൃപ നീ ചൊരിയണമേ.
പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ആത്മാവേ ഇനി കൂട്ടായ്മയില് ഞങ്ങൾ വചനങ്ങളെ ധ്യാനിക്കും, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഈശോയുടെ മുൻപില് നിങ്ങൾ ആയിരിക്കുകയാണ്. ഈശോ നിങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ഈ മക്കളുടെ എല്ലാം അടുക്കലേക്ക് അമ്മ വരണം. അനേകരമ്മയോട് തീഷ്ണമായ പ്രാർത്ഥനയിലാണ്, ജപമാല കയ്യിൽ വയ്ക്കാതെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. എൻ്റെ അമ്മേ, അമ്മ ഈശോയോട് പറഞ്ഞാൽ എല്ലാം സാധ്യമാകും. അമ്മ ഇവർക്ക് വേണ്ടി ഈശോയോട് പറയണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒന്ന് ചിരിച്ച്, എല്ലാരും ഇങ്ങനെ സങ്കടം ഈശോ തരുവോ, ടെൻഷൻ പിടിച്ചു പറിക്കാനുള്ള ഒരു ആഗ്രഹം, ഈശോ തരണേ തരണേ എല്ലാം നല്ല, നിങ്ങളൊന്ന് ചിരിച്ചേ, ഒന്ന് സന്തോഷിച്ചേ. നമ്മൾ കർത്താവിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവ് അല്ലാതെ മറ്റാരുമില്ല. ആ ഒരു ഉറപ്പിലാണ് നമ്മളിവിടെ ആയിരിക്കുക. ഞാനും നിങ്ങളും ഒക്കെ എനിക്ക് ഈശോ അത് തന്നില്ലല്ലോ, എന്തേ തരാത്തതെന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ഹൃദയം ഈശോയ്ക്ക് ഇഷ്ടമില്ല. കർത്താവിന്റെ അടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പൊ കർത്താവ് ഇന്ന് നമുക്ക് തന്ന ഏതാനും വചനങ്ങളുണ്ട്. ആദ്യം നിങ്ങൾക്ക് തന്ന വചനം ഒരിക്കലും ആദ്യ വെള്ളിയാഴ്ച ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോ എനിക്ക് ഈശോ തന്ന വചനമാണ്. അത് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായമാണ്. 18-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ. ഒരിക്കൽ ഞാൻ ഈ വചനത്തെ കുറിച്ച് നമ്മുടെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒത്തിരി ഒന്നും പറയാനല്ല ഇപ്പൊ ഞാൻ ആഗ്രഹിക്കും. ജെറമ്യ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം ദൈവജനത്തെ ദൈവീക പാതയിലേക്ക് നയിക്കാൻ നിയോഗം കൊടുത്ത് ബാലനായിരിക്കെ തന്നെ ദൈവം സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ലെന്ന് പറഞ്ഞിട്ടും അവനെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? ദൈവം എന്ത് പറയുന്നു അത് അതേപടി പറയണം, അവരെ മനസ്സ് തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. കാരണം യൂദയാ ജനത്തിന്റെ പാപം ഒരുപാട് കൂടിയപ്പോ ദൈവം ജെറമ്യയോട് പറഞ്ഞു, നീ അവരോട് പ്രവചിക്കും. പലപ്പോഴും ദൈവം ജെറമ്യയോട് പറയുമ്പോഴെല്ലാം ദൈവം കേൾക്കും, പക്ഷേ ഈ യൂദയാ ജനം ദൈവം പറയുന്നതൊന്നും കേൾക്കാതെ മറുതലിച്ച് പുറം തിരിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ സമയത്ത് പ്രവാചകനായ ജെറമ്യയ്ക്ക് വലിയ സങ്കടമാണ്. കാരണം ദൈവം അവനെ വിളിച്ചതും ദൈവജനത്തെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്വം കൊടുത്ത് നിർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആളാണ്. പക്ഷെ ജനം ഇതൊന്നും കേൾക്കുന്നില്ല. വലിയ സങ്കടവും നിരാശയും, എന്തേ ദൈവം കേൾക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ദൈവം ഇതുപോലെ ഭാരപ്പെടുത്തുന്നത്, ഞാൻ ചെയ്യുന്നതിന് പ്രവർത്തനത്തിന് ഫലമില്ലല്ലോ എന്ന് സങ്കടപ്പെടുക. ജെറമ്യ പറയും കർത്താവിനോട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, എന്നെ നീ എന്തിനാ വഞ്ചിച്ചേക്കുന്നു, ഞാൻ മരിച്ചു പൊക്കോട്ടെ,
ഇങ്ങനെയൊക്കെ ഒത്തിരി വാക്കുകളാണ് ജെറമിയ ദൈവത്തോട് പറയുന്നത്. അതായത് അവന്റെ മനസ്സിന്റെ ഫ്രസ്ട്രേഷൻസ്, അവന്റെ മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ പറയുമ്പോ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. ജെറമിയയുടെ കർത്താവ് പറഞ്ഞു, ജെറമിയ നീ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, ജെറമിയ ചെന്ന് ചേരുന്നത് നമ്മൾ കാണുന്നത് കുശവന്റെ വീട്ടിലാണ്. കുശവൻ ആ സമയത്ത് ഇങ്ങനെ കുറെ മണ്ണെടുത്തിട്ട് കലപ്പയിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല പാത്രങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ജെറമിയോട് പറഞ്ഞു, നീ ശരിക്കും നോക്കി മനസ്സിലാക്കണം, ഇവിടെ വെച്ചാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത്. അങ്ങനെ കുശവന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ കുശവൻ കാണും ജെറമിയ മണ്ണെടുക്കുന്നു, മണ്ണ് കുഴയ്ക്കുന്നു, കലപ്പയിൽ വെച്ച് പണി ചെയ്യുന്നു, എന്നിട്ട് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇഷ്ടമുള്ള രൂപം ഉണ്ടാക്കി കഴിയുമ്പോ ചിലതൊന്നും ശരിയാകുന്നില്ല, അവന്റെ മനസ്സിന് ഇണങ്ങിയതാകുന്നില്ല, ഉപയോഗപ്രദമാകുന്നില്ല. ചിലപ്പോ ഒരു തുളയുണ്ടാകും, അതിന് ചെരിച്ചിരിക്കുമായിരിക്കും, അതൊരു ഭംഗിയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യും കുശവൻ? ആ പാത്രം തല്ലിപ്പൊട്ടിക്കും. തല്ലിപ്പൊട്ടിച്ചിട്ട് വീണ്ടും അതിമനോഹരമായി കേടുകളില്ലാത്ത പുതിയത് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുകയാണ്. ഇപ്പൊ കർത്താവ് ജെറമിയയോട് പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തോട് നീ പറയണം, എന്റെ ഈ കുശവന്റെ കയ്യിൽ എങ്ങനെ കളിമണ്ണിരിക്കുന്നോ അതുപോലെയാണ് നിന്റെ ജീവിതം എന്റെ കയ്യിൽ. അതെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഈശോയുടെ കരങ്ങളിൽ നിൽക്കുന്ന കളിമണ്ണാണ്. എന്റെ ജീവിതം കൊണ്ട് എന്ത് രൂപപ്പെടുത്തണമെന്ന് എന്റെ ദൈവത്തിന്റെ മനസ്സിലെ പ്ലാനാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ജെറമിയയ്ക്ക് വലിയ ആഗ്രഹമാണ്. ഒറ്റ പ്രസംഗത്തിൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും. എന്റെ വലിയ ആഗ്രഹമാണ് ഈ ധ്യാനം കൂടുമ്പോ, ഈ ധ്യാനം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, 21-25 വർഷമായവർക്കും ഈശോയെ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ കർത്താവ് ഇന്ന് ഈശോയുടെ സന്നിധിക്കും എന്നോട് പറയുകയാണ്, ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ. ഈ 2 ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവം, നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നിന്നെ തന്നെ ഒരുക്കി നീ അവന്റെ പക്കലേക്ക് വരുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞെങ്കിൽ, ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് എനിക്ക് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുക. കർത്താവ് എന്നെയും നിങ്ങളെയും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാണ് ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ചിന്ത ഇന്ന് ഈ ധ്യാനം കൂടുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വലിയ പ്രതീക്ഷയും വിശ്വാസവുമായി ആയിട്ടായിരിക്കണം നിങ്ങൾ ഈ വചനം കേൾക്കാൻ. നിങ്ങൾക്കെല്ലാം ബൈബിൾ ഉണ്ട്, നിങ്ങളുടെ വചനം എടുത്ത് എഫേസുസർക്ക് എഴുതിയ ലേഖനവും 1:4 വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എഫേസുസ് 1:4 എഴുതിയിരിക്കുകയാണ്, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എഫേസൂസ് 1:4 ഈശോ നിങ്ങൾക്ക് തന്ന വചനമാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? ഇന്ന് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ ധ്യാനം കൂടുമ്പോ ഈശോ ഈ ധ്യാനത്തിന്റെ അവസാന ദിവസം നിന്നോട് പറയുകയാണ്, എന്തിനാണ് നിന്നെ ഈ ഭൂമിയിൽ അവിടുന്ന് സൃഷ്ടിച്ചത്? എന്തിനാണ് നിന്നെ ഈ സമയം വരെ ജീവിക്കാൻ അവിടുന്ന് അനുവദിച്ചിരിക്കുന്നത്? തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കാൻ, നിഷ്കളങ്കരായിരിക്കാൻ ഈശോയിൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ നീ അഭിമാനിക്കണം, എന്റെ കർത്താവ് ഈ ഭൂമിയിൽ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ എനിക്ക് അവിടുന്ന് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ ഹിതത്തിന്റെ 1-ാമത്തെ ഭാഗം എന്ന് പറയുക, ഞാൻ സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കുക, നിഷ്കളങ്കരായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിത ദൃശ്യ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ചില പുറംകുപ്പായങ്ങൾ എടുത്തു മാറ്റാനുണ്ട്. അത് സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കത്തിന്റെ പല തലങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾ ആ ബൈബിളിലേക്ക് നോക്കിക്കേ, എഫേസുസർ എഴുതിയ ലേഖനം 3:14-21 വചനങ്ങൾ, ഒരു പക്ഷേ പലരുടെയും ബൈബിളില് പ്രത്യേകിച്ച് വരച്ചിട്ടിരിക്കുന്ന വചനഭാഗമാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. പൗലോസ് ലീഹ പറയുകയാണ്, അത് ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം.
ഈശോയുടെ സ്നേഹം, ഈശോ പറഞ്ഞിരുന്ന ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേകർക്ക് ദൈവസ്നേഹം തരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ ഈ വചനം വായിച്ചപ്പോ ഞാൻ ഓർത്തു പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. എഫേസൂസിലെ പൗലോസ്ലീഹ പോയിട്ടുണ്ട്. ഈ ദൈവജനത്തിന് ലേഖനം എഴുതുമ്പോ തീർച്ചയായും അപ്പസ്തോലനോട് അനേകരും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. മക്കളില്ലാത്തവരുണ്ടായിരുന്നിരിക്കാം, രോഗികളായിട്ടുള്ളവരുണ്ടായിരിക്കാം, മരണക്കിടക്കയിലായിട്ടുള്ളവരുണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ തകർന്നു പോയവരുണ്ടാകാം, പാപ ചാച്ചലുകളിൽ പോയി എല്ലാവരും. ഇതെല്ലാം പൗലോസ്ലീഹയുടെ മനസ്സിലുണ്ട്. കാരണം അപ്പസ്തോലനായി പൗലോസ്ലീഹയുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. ഈ നിയോഗങ്ങളെല്ലാം വെച്ചിട്ടും പൗലോസ്ലീഹ അവരോട് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തി സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവിടെ വേറെ ഒരു കാര്യം പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നൊരു അടുത്ത വചനമാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. അപ്പോൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ഹിതമെന്ന് പറയുക നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരിക എന്നുള്ളതല്ല. ഫസ്റ്റ് ദൈവം ആഗ്രഹിക്കുക നീയും ഞാനും ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. ഈശോയുടെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ ജീവിത പങ്കാളിയെടുത്ത് ധ്യാനം കൂടുന്ന ആൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന്, കർത്താവേ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുപോകണം. ഇനി അടുത്ത വചനം എന്താണ്? പിന്നെ ദൈവം നിനക്കൊരു വചനം തരും, വളരെ പവർഫുൾ ആയിട്ടുള്ള വചനം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, നിങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പലയാവർത്തി വിശു നിങ്ങൾക്ക് തന്ന വചനമാണ്, പലയാവർത്തി വായിച്ചത് സ്വന്തമാക്കും. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താണിത്? ഞാൻ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങും തോറും ഈശോ എനിക്ക് ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി എന്നിൽ വസിക്കുന്ന ഈശോ എനിക്ക് ചെയ്തു തരും. പ്രൈസ് ദ ലോർഡ്. വലിയൊരു ദൈവത്തിന്റെ വചനമാണ് ഈശോ നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാനും നിങ്ങളും ഈ ഒരു വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ, ഇവിടെ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വചനം, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് എന്നെ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഒന്ന് കണ്ണുകളടച്ച് എല്ലാ മക്കളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു വചനം അറിയാം. ജെറമി 29:11, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയെന്നും ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയെന്നും നിന്നെ പഠിപ്പിച്ചു വെക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ മുഴുവൻ കൊടുത്തിട്ട് കർത്താവെ നിന്റെ ഹിതം എന്നിൽ പൂർത്തിയാകണമേ എന്ന് ഇന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ എൻ്റെ ജീവിതത്തിൽ, അത് നടക്കാനുള്ള ഒരു വലിയ കൃപയാണ്. അത് ദൈവസ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുകലായി ഞാൻ മാറണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. സ്വർഗം ഇങ്ങനെ എന്നെ വന്ന് പൊതിഞ്ഞു പിടിക്കുന്നത് എന്തിനാ? സ്വർഗം എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന എന്തിനാ? എനിക്ക് ഒത്തിരി ആരോഗ്യം തരാൻ. അതിനൊക്കെ അപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ആഗ്രഹിച്ചേ നിന്റെ ജീവിത പങ്കാളിയെ
ദൈവസ്നേഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൈവഹിതം നിറവേറ്റാൻ തക്ക വിധത്തിൽ ദൈവസ്നേഹത്തിന്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ഓരോ ദമ്പതികളെയും കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും, ചില ബോധ്യങ്ങൾ തരും. ഏത് വഴിക്കാണ് നിലനിന്ന് നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ ചാലുകൾ ഒഴുകേണ്ടതെന്ന് ഈശോ പറഞ്ഞു തരും. സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെല്ലാം നിങ്ങളിലെ സ്നേഹം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ഈശോ പറയുക, അതിനും അതിനും അപ്പുറത്തേക്ക് അനേകരിലേക്ക് നിന്റെ സ്നേഹം ഒഴുകിയെത്തുവാൻ, ഒരു ദൈവ സ്നേഹം നിറവിലേക്ക് നിന്നെ കുട്ടിക്കൊണ്ടു പോകാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഈശോ ഈ മക്കളിലെ വേദിയായി നിൽക്കുകയാണ്. നിന്റെ സ്നേഹത്തിന്റെ വലിയ അഭിഷേകം ഈ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ കർത്താവ് ഇന്ന് ഈ ധ്യാന ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിന്നെ കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറവുള്ള വ്യക്തിയാക്കി മാറ്റണം എന്നുള്ളതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഒന്നാമത്തെ ആഗ്രഹം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ആഗ്രഹം ദൈവത്തോട് പറയുകയാണ്, ഈശോയെ ഒരു കുഞ്ഞിനെ വേണം. അതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളത് കർത്താവിനോട് പറയും. ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എന്താണ്. അപ്പോൾ ദൈവത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുക, ഞാനും നീയും കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറവുള്ള ഒരു വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. ഇനി ഈശോ തന്ന ഞാൻ നിങ്ങൾക്ക് പല വചനങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ മൂന്ന് ദിവസവും സാധാരണ ഒരു ധ്യാനം ചെയ്യുന്നത് പോലെയല്ല. എനിക്ക് ഈശോ എന്ത് വചനം തരുന്നോ ആ വചനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വചനങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം. അതിലൂടെ പല അത്ഭുതങ്ങളും നടക്കും. ഇന്നൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് പറഞ്ഞു. ആ ടോക്ക് ഷാർജയിലിരുന്ന് ഒരു വീട്ടിൽ വേലയ്ക്ക് പോയിരിക്കുന്ന അമ്മച്ചിയാണ്. ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടു ദിവസം പോലും ഫോണൊക്കെ മേടിച്ചു കൊടുത്ത് ചേച്ചി കേൾക്കാൻ തുടങ്ങി. ചേച്ചി ഒറ്റ ധ്യാനം കൊടുമ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ്, അതിലെഴുതിയിരിക്കുന്നത് ചേച്ചിയുടെ ഷോൾഡർ അനക്കാൻ പറ്റാത്ത പെയിനാണ്. അപ്പൊ ചേച്ചി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ചേച്ചിക്ക് പരിപൂർണ സൗഖ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇട്ടിരിക്കുകയാണ്, ഈ വചന ടോക്ക് കേട്ടുകൊണ്ടിരുന്നപ്പോ വലിയ അത്ഭുതമാണ്. എനിക്ക് ആ മുഴുവൻ കണക്കുകൾ അവർ എഴുതിയിട്ടുണ്ട്. വർഷങ്ങളായ ഡയബറ്റിക്കാണ്. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ 480-നൊക്കെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ മരുന്നെല്ലാം കൊടുക്കാൻ പറഞ്ഞു. മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. പാളിങ്ങനെ ഒരു വചന ഒറ്റ ടോക്ക് കേട്ടതുള്ളെന്നാ പറഞ്ഞ്. ഇതൊന്നും നമുക്കറിയില്ല, ആളുകൾ എനിക്ക് അയക്കുന്ന മെസ്സേജുകളാണ്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനോ ക്ലെയിം ചെയ്യാനോ ഒന്നുമില്ല. അയച്ചിരിക്കുന്ന പേര് സ്ഥലമൊക്കെ ഞാൻ നിങ്ങളോട് പറയും. അവരെനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അവര് ടോക്ക് കേട്ട് രണ്ടു ദിവസം പ്രാർത്ഥിച്ചു. ഇപ്പൊ അവർക്ക് ബ്ലഡ് ഷുഗർ നോർമലാണ്, പ്രഷർ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറക്കുകളാണ്, ഒരു മരുന്നും കഴിക്കണം. 4 മാസമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടെ പോവുകയാണ്. അപ്പൊ ദൈവം എന്തെങ്കിലും ഒരു വചനം തന്നാ ആ വചനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ, അപ്പൊ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം ചെയ്യാൻ ദൈവത്തിന് പറ്റും. പക്ഷെ ഒന്നാമത്തെ കണ്ടീഷൻ, ഞാനും നീയും ഈശോയുടെ സ്നേഹത്തിന്റെ നിറവുള്ള വ്യക്തി. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്ലാൻ അതാണ്. എൻ്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയായി, സ്നേഹത്തിന്റെ നിറവുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറണം. ഇപ്പൊ നമ്മൾ അതിനുള്ള കൃപയാണ് ഈശോയോട് ഇന്ന് ചോദിക്കുക. ഇനി ഈശോ മറ്റൊരു വചനം തന്നു. ലൂക്കാ 12-ാമത്തെ അധ്യായം. നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. ഈശോ തന്ന വചനങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. ഇപ്പൊ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 22 മുതലുള്ള വചനങ്ങളാണ്. അപ്പോൾ 22 മുതലുള്ള വചനങ്ങളിൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. പല പ്രാവശ്യം പല അച്ഛന്മാരുടെ ഒക്കെ ടോക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വചനം എഴുതിയിരിക്കുകയാണ്, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. ഒന്ന്, ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തിയായി നീ മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്, സ്നേഹത്തിന്റെ നിറവുള്ള ഒരു വ്യക്തിയായി മാറാൻ കർത്താവ്. 2-ാമത്തെ കാര്യം ശ്രദ്ധിക്കാം. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ
ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയിൽ ശേഖരിക്കുന്നില്ല. അവയ്ക്ക് കലവറയോ കളപ്പുരിയോ ഇല്ലെങ്കിലും ദൈവം അവരെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. അതിൽ 28-ാമത്തെ വചനം എന്ന് വായിച്ച് ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ മയിലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അവിടുന്ന് അണിയിക്കുകയില്ല. എന്നിട്ട് കർത്താവിന്റെ വചനം 32-ാമത്തെ വചനമാണ് നിങ്ങൾക്ക് കർത്താവ് സ്പെഷ്യലായി തന്ന വചനം. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കും. ചെറിയ അജഗണമേ, നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കും. ഇനി നിങ്ങൾക്കൊരു സ്ഥാനം പ്രാർത്ഥിച്ചുകൊള്ളു. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ രാജ്യത്തെ കുറിച്ച്. സ്വർഗരാജ്യം നിങ്ങൾക്ക് തരാൻ സ്വർഗം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ രണ്ടാമത്തെ ഹിതം അതാണ്, സ്വർഗരാജ്യത്തിന്റെ കൃപ നിനക്ക് തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. ദൈവഹിതം ഒന്ന്, നീ ദൈവസ്നേഹ നിറവിലായിരിക്കുക എന്നുള്ളത്. രണ്ട്, സ്വർഗരാജ്യത്തിന്റെ കൃപകള് നീ സ്വീകരിക്കണം. അപ്പൊ അതെന്ന് പറയുന്ന സ്വർഗരാജ്യത്തിന്റെ കൃപ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞു ആകുലതയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഒരാളെന്നല്ല, എല്ലാവർക്കും ആകുലത ഒരുപാടാണ്. എനിക്കറിയാം, ഞാനും ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളാണ്, ഒത്തിരി ആകുലതകളും. പക്ഷെ കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞു, നിന്നെ കുറിച്ചുള്ള എന്റെ ഇഷ്ടമെന്ന് പറയുന്നത് ആകുലമാകാത്ത, ആകുലതകളില്ലാത്ത ഒരു മനസ്സോടെ നീ വ്യാപരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ നിനക്ക് മതിയായവനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഒരമ്മയ്ക്ക് 4 മക്കളായി, മക്കളെല്ലാം കല്യാണം കഴിച്ച് അവരുടെ മക്കളെയും കെട്ടിച്ചു വിട്ടു. അമ്മയ്ക്ക് ഒറ്റയാണ് 3 പെണ്ണുമാണ്. അപ്പോൾ നോർമലി പണ്ടത്തെ കാലത്തൊക്കെ ഈ ആൺപിള്ളാരോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിന് അമ്മ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതും തിരിച്ചറിയാൻ പറ്റിയില്ല. ഈ ആൺ കൊച്ചിന്റെ മകൻ കല്യാണം കഴിച്ച് ഭാര്യയൊക്കെയായി വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രായം നന്നായിട്ടായി. അപ്പൊ അമ്മച്ചീനെ സ്വീകരിക്കാൻ അവർക്കോ വന്നു കയറിയ ഭാര്യയ്ക്കോ പറ്റിയില്ല. ഒറ്റ രാത്രി കൊണ്ട് അമ്മച്ചീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അപ്പൊ പെൺമക്കളെല്ലാം കെട്ടി, ആ പെൺമക്കളുടെ മക്കളും കെട്ടിപ്പോയി. ആ സമയത്ത് അമ്മച്ചി ഏത് വീട്ടിലോട്ട് പോകും? എല്ലാ പെൺമക്കൾക്കും അവരുടെ കെട്ടിയന്മാരുടെ അപ്പനെ അമ്മയെ നോക്കാനുണ്ട്. അപ്പൊ അമ്മച്ചി ഏത് വീട്ടിലോട്ട് പോകും? ഒരാഴ്ചയൊക്കെ ഓരോ പെണ്ണുങ്ങളെയും വീട്ടിൽ നിർത്താം. അപ്പൊ ഇങ്ങനെ ഈ സമയത്താണ് അമ്മച്ചി എന്നെ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഞാൻ അമ്മച്ചി, എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്മ അമ്മച്ചി ഞങ്ങളുടെ മടത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താം. അല്ല, അപ്പൊ ഞാൻ എന്നെ ചെയ്യുന്ന, അമ്മച്ചിയോട് എവിടെ കിടക്കാൻ പറയും? അങ്ങനെ ഒരു സാഹചര്യത്തില് അമ്മച്ചി പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഒരിടത്തും കിടക്കണ്ട, എനിക്ക് എൻ്റെ മകൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുപോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, അമ്മച്ചിയുടെ സങ്കടം മനസ്സിലാകും. എന്നൊരു ഈശോ എനിക്ക് തന്ന ഒരു വചനം, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങളോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റു പല കാര്യങ്ങളിലൂടെ ചിന്തിച്ചു പോകും. ഈശോ തന്ന വചനം ഇതായിരുന്നു, ഏൽക്കാന ഹന്നയോട് ചോദിക്കുന്ന ഒരു വചനമുണ്ട്. കർത്താവിന്റെ ആ ഒരു വചനം ഈ അമ്മച്ചിയോട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. അമ്മച്ചിയെ എന്ത് ഇങ്ങനെ ചോദിക്കുകയാണ്? 1 സാമൂവേലിന്റെ 1 പുസ്തകം 1 അധ്യായം 8-ാമത്തെ വചനമാണ്, 1:8. ഭർത്താവായ ഏൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് നീ ദുഃഖിക്കുന്നു? എന്നിട്ട് അടുത്ത വചനമാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ. ഈ അമ്മച്ചിയുടെ അടുത്തിരുന്ന് ഞാൻ സംസാരിക്കുമ്പോ ഈശോ എനിക്ക് തന്നതാണ്, നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്നിട്ട് ഈ അമ്മച്ചിയോട് പറയാൻ ഈശോ പറഞ്ഞു, ഞാൻ അവൾക്ക് എല്ലാ പുത്രന്മാരെക്കാൾ എല്ലാവരേക്കാൾ ഉപരിയല്ലേ എന്ന് അവളോട് ചോദിക്കാൻ. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ
തീരേണ്ടതെന്ന് ഒരു ദൈവഹിതം നിന്നിൽ നിന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. എല്ലാറ്റിനും ഉപരിയായി ഈശോ മാറണം. ആ ഒരു ദൈവഹിതം നമ്മൾ ഇന്ന് കർത്താവിനോട് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. ഈശോ പറയാണ്, എല്ലാറ്റിനും ഉപരി ഞാൻ നിനക്ക് ഇതിനെല്ലാം മുകളിൽ ട്രീറ്റ്മെന്റുകൾ പരാജയപ്പെടുമ്പോഴും ഭർത്താവ് സ്നേഹം കാണിക്കാത്തപ്പോഴും ഭാര്യ മനസ്സിലാക്കാത്തപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും ആളുകൾ കുത്തുവാക്കുകൾ പറയുമ്പോഴും വർഷങ്ങളുടെ കാത്തിരിപ്പുള്ളപ്പോഴും ഈശോ നിന്നോട് ചോദിക്കുകയാണ്, മകളെ മകനെ എല്ലാറ്റിനും ഉപരിയല്ലേ ഞാൻ നിനക്ക്, ഇതിനെല്ലാം മുകളിലല്ലേ ഞാൻ നിനക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ചിലപ്പോ എനിക്ക് നിങ്ങളെ മനസ്സിലാകും. നിങ്ങൾ ഒരിക്കലും സിസ്റ്റർ വചനം പരിശോധന എളുപ്പമാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലാകും, ഞാൻ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഈശോ ഇപ്പോ നിങ്ങളോട് പറയുകയാണ്, ഈ കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹത്തിനൊക്കെ മുകളിൽ, ഈശോ ഇതിനെല്ലാം മുകളിൽ നിനക്ക് ആനന്ദം തരുന്ന ഒരു വ്യക്തിയായി മാറാൻ ഒരു കൃപ ചോദിച്ച എല്ലാ മക്കളും. ദൈവം നമ്മളെ അനുഗ്രഹിക്കില്ല എന്നതിനർത്ഥമില്ല, പക്ഷെ നിന്റെ മനസ്സിലെ ആഴപ്പെട്ട ഒരു ബോധ്യമായിരിക്കണം, എല്ലാറ്റിനും മുകളിലല്ലേ ഈശോ നിനക്ക്, ഇതെല്ലാം എന്റെ ഈശോ നിനക്ക് മുകളിലാ എന്റെ ഈശോ. ഇപ്രാവശ്യം പ്രതീക്ഷിച്ചിരുന്നിട്ട് നെഗറ്റീവായി മാറുമ്പോഴും നീ പറയണം, ഇതിനെല്ലാം മുകളിലാണ് എനിക്ക് എന്റെ ഈശോ, ഇതിനെല്ലാം മുകളില്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് ആഗ്രഹിച്ച് ഈ ഒരു പൊസിഷൻ, ഈ ഒരു ന്യൂ പൊസിഷൻ ഈശോ തരാൻ ആഗ്രഹിക്കുക. കർത്താവെ, സ്പർശിക്കണേ അപ്പ, ഈ മക്കൾക്ക് എല്ലാറ്റിനും മുകളിൽ നീയായി മാറുന്ന ഒരാഴപ്പെട്ട ബോധ്യം നീ അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിൽ നിന്നും ഇവരിൽ നിന്നുമെല്ലാം നീ എല്ലാവർക്കും ഉപരിയായി മാറാൻ ഈശോയെ ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം, നമ്മൾ ഈ വചനത്തിന്റെ ബേസിലാണ് ഇനി അടുത്ത വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ്. ഒരു ഭർത്താവും ഭാര്യയും കല്യാണം കഴിച്ചു, ഒരു പക്ഷേ ഒരു വർഷമായി കാണും, 10 വർഷമാകാം, കാത്തിരിക്കുകയാണ് കുഞ്ഞിന് വേണ്ടി. അപ്പൊ നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ എന്നെ കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ് എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്, നല്ല സുന്ദരിയാണ്, മിടുക്കിയാണ്. ഇനി അത് ഏത് ടീച്ചറാണെന്ന് മറ്റും ആരും അന്വേഷിച്ചു പോകരുത്. അപ്പോ നല്ല സുന്ദരിയാണ്, പക്ഷേ എന്നും ഞാൻ ചാപ്പലിൽ പോയിരിക്കും, എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പൊ ഞാൻ ഓർക്കുന്ന ഈ കല്യാണമൊക്കെ കഴിഞ്ഞു 3-4 വർഷമായി, പിള്ളേരൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ഒന്ന് ആള് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മെസ്സേജുകൾ ഈശോ തരുന്നില്ല. അപ്പോൾ എന്റെ ഈശോ എന്നാണ് അവ കാര്യമെന്ന് എനിക്ക് ഒരു പിടിപാടും കിട്ടുന്നില്ല. ചോദിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശരിയാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒന്നും അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കാനായിട്ടൊരു അവസരവും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ചാപ്പലിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീണ്ടും വന്നു, പ്രാർത്ഥിക്കണം സിസ്റ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊന്നും ടീച്ചറിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ടൊരു ഒരു കാര്യം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ടീച്ചർ എന്നോട് പറയുകയാണ്, സിസ്റ്റർ പ്രശ്നമുണ്ട്. 8 വയസ്സായപ്പോ തന്നെ വലിയൊരു ഇൻഫെക്ഷൻ സിസ്റ്റർ ടീച്ചറിന് വന്നതാണ്. ടീച്ചറിന്റെ 2 ഫലോപ്യൻ ട്യൂബും 2 ട്യൂബും റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. അങ്ങനെ ഒരു സാധ്യത പോലും ടീച്ചറിനില്ല. ഒരു ഓവറി എടുത്തു കളഞ്ഞു. ഇനി ആകെ ഒരു ഓവറി മാത്രമാണ്. നിങ്ങളിപ്പോ കല്യാണം കഴിച്ചവരും കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും ആയിട്ട് തുറന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നിട്ട് ടീച്ചറിനോട് പറയാണ്, ദൈവം വലിയൊരു മിറക്കിള് ചെയ്ത് എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വെച്ച് തരും. ഞാൻ ചോദിച്ചു, ഇത് ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്ന നിങ്ങളോട് ആരെയും നിരുത്സാഹപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ അല്ല പറയും. ചെറുപ്പത്തിലെ 8 വയസ്സായപ്പോൾ തന്നെ അങ്ങനെ ഒരു ഇൻഫെക്ഷനിലേക്ക് ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലെ? എല്ലാം അറിഞ്ഞ് കെട്ടിയ ഒരാളാണെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ തരാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മറ്റൊരു വഴിയായിരിക്കും ദൈവം എനിക്ക് വെച്ചിരിക്കും. അപ്പോൾ എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്ത് എന്ന് ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈശോട് നമ്മൾ ചോദിക്കണം. ചിലപ്പോൾ ചിലരൊക്കെ ഈശോട് ഒത്തിരി പിടിച്ച് തന്നെ തന്നെ പറ്റുമെന്ന് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ചില തലങ്ങളുണ്ട് മക്കളെ. നിങ്ങളോട് എൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ നിലയിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഈശോയുടെ ഹിതം എന്താണ്? പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ മറന്നിട്ട് പേര് പേരായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈശോയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് എടുത്തു വെക്കണം. വർഷങ്ങളുടെ കാത്തിരിപ്പുമായി നിങ്ങൾ ഈശോയുടെ മുമ്പിൽ വരികയാണ്. ഒരു പക്ഷെ ഒരു ട്രീറ്റ്മെന്റിലേക്കും അത് പരാജയപ്പെടുത്ത് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോയി അടുത്ത് ചെയ്ത് അവിടെയും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളല്ലാതെ ഒരു പോസിറ്റീവ് എനിക്ക് കാണാൻ പറ്റാത്തൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ഹിതം എന്താ? എന്താണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുക? ഞാൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഈ ഭൂമിയിൽ ജീവിത പങ്കാളിക്ക് സന്തോഷം കൊടുക്കാനാണോ ഈശോ ആഗ്രഹിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും ദൈവിക പദ്ധതി എൻ്റെ ജീവിതത്തിൽ അഭാഗമായി ദൈവം വെച്ചിട്ടുണ്ടോ? ഈ ധ്യാനം നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് കൂടി ചിലർക്കെങ്കിലും കിട്ടാനാണ് എന്നെ ഞാൻ ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നല്ല, എന്നെ കൊണ്ട് ഈശോ പറയിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ ചിലപ്പോൾ നമുക്കറിയാം രണ്ടു പേർക്കും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പം കുഞ്ഞുങ്ങളുണ്ടാവില്ല. ചിലർ ഒത്തിരി സ്നേഹിച്ച് 10 പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാറുണ്ട്. കല്യാണം കഴിച്ച് 1 മാസം കഴിയുമ്പോഴേക്കും ഒരു ആക്സിഡന്റ് വന്ന് ഭാര്യയെ തളർന്നു പോയ അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആർക്കും അറിയത്തില്ല എന്താണ് ദൈവത്തിന്റെ പദ്ധതി, എന്താണ് ദൈവഹിതം, ഒന്നും അറിയില്ല. അപ്പോൾ ഈ ധ്യാനത്തിന്റെ 3-ാം ദിവസം നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന്. ഇനി നിന്റെ ഹിതം എന്താണെങ്കിലും എന്നെ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിയാക്കി മാറ്റണം. എല്ലാറ്റിനും ഉപരിയായി നീ എൻ്റെ ഒപ്പം ഉണ്ടെന്നൊരു ബോധ്യത്തിലേക്ക് നീ എന്നെ നയിക്കണം. നമ്മൾ അതാണ് ഈശോയോട് ചോദിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷൻ, എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഹിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞിനെ തരണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കുഞ്ഞിനെ വേണം എന്ന് ഈശോയുടെ അടുക്കലേക്ക് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. എപ്പോഴും ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഇന്നലെ എന്നോട് പറഞ്ഞു, സ്ഥിരതയോടെ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഹന്നായുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഹന്നായിക്കറിയാം എവിടെ ചെന്നാലാണ് എനിക്കിത് തിരിച്ചറിയാൻ പറ്റിയത്, എവിടെ ചെന്നാലാണ് എനിക്കതിനൊരു ഉത്തരം കിട്ടുക. ആ ഒരു ചിന്ത, ആ ഒരു സ്റ്റാൻഡ് ഹന്ന എടുത്തു വെച്ചു. അപ്പൊ ഇവളുടെ ഹൃദയത്തിൽ ഈ ഒരു വലിയ ചിന്തയോടെയാണ് ഹന്ന ദേവാലയത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കെല്ലാം ബൈബിള് തുറന്ന് ഹന്നായുടെ ആ വചന ഭാഗം നമുക്ക് എടുക്കാം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 1-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന, നമ്മുടെ സുവിശേഷത്തില് നമ്മൾ കുർബാനയില് വായിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. കാരണം എലിശാമയെ സന്ദർശിച്ച പരിശുദ്ധ അമ്മ ഏറ്റുപറഞ്ഞ് പാടി ആരാധിക്കുന്ന സ്തോത്രഗീതമാണ്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം കാണും, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റുപാടിയ സ്തോത്രഗീതം പഴയ നിയമ പുസ്തകത്തിൽ സാമൂലിന്റെ പുസ്തകത്തിൽ ഹന്ന പാടിയ അതേ സ്തോത്രഗീതമാണെന്നുള്ള വലിയൊരു സത്യം. അതേ സ്തോത്രഗീതം, ഈ ഹന്നായുടെ സ്തോത്രഗീതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയ പ്രൊഫറ്റിക് സോങ്സ് ആണ് ഹന്ന പാടിയിരിക്കുന്നത്. പ്രവചനപരമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹന്ന സംസാരിക്കുന്നത് നമുക്ക് ഈ വരികൾക്കിടയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഹന്നായെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിൽ വരും നാളുകളെ പ്രവചന ദൂതുകൂടി പറയാൻ ദൈവം ഹന്നായെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹനമാണ്, ബ്രോക്കൺ ഹാർട്ടഡാണ് ഹന്നായിക്ക്. ഈ ബ്രോക്കൺ ഹാർട്ടുമായിട്ടാണ് ഹന്ന ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ എത്തുമ്പോഴും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ജപമാലകൾ അർപ്പിക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴും എല്ലാം നിങ്ങളുടെ മനസ്സിൽ എൻ്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ഹിതം എന്താണെങ്കിൽ അത് നിറവേറാനുള്ള ഒരു കൃപ, ഒരു കൊതി, ഒരാഗ്രഹം നമുക്കുണ്ടാവണം. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. എൻ്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ചൊരു പ്ലാൻ,
അതിലൊക്കെ അപ്പുറത്ത് എല്ലാറ്റിനും ഉപരി എനിക്ക് ഈശോയായിട്ട് മാറണം. പ്രിയപ്പെട്ടവർ, ഈശോയായിട്ട് മാറണം. ഞാന് നിങ്ങളൊക്കെ ഈ ധ്യാനമൊക്കെ ചെയ്യുമ്പോഴും ചിലപ്പോഴും ഞാൻ, നിങ്ങൾക്കറിയാലോ ഞാൻ ഇങ്ങനെ വീടുകൾ വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരാളാണ്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോ ദൈവമേ ഇവർക്ക് ഈശോയെ നീ കൊച്ചിനെ കൊടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണ്, എന്തിനാണ് ഈശോ ഇവർക്ക് ഈ കുഞ്ഞിനെ കൊടുത്തതെന്ന്. കുഞ്ഞിനെ വളർത്തി ഇപ്പോഴും ഞാൻ ഓർക്കുക, 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ സംസാരിക്കുമ്പോൾ അപ്പനും അമ്മയും ഇരിക്കുമ്പോ അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, നമ്മുടെ ഒന്നാന്തരം മലയാളികളാണ്, എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാനൊരു ഗേയാണ്, ഞാൻ ഒരാളെ കല്യാണം കഴിക്കാൻ പോയി, ഇവര് സമ്മതിക്കുന്നേ. ആ പേരൻസിന്റെ സങ്കടം ഓർത്തു നോക്കി. കഴിഞ്ഞ ശനിയാഴ്ച ഞാനിവിടെ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയി. ഒരു പെൺകുട്ടി എന്നോട് വന്ന പ്രെയർ മീറ്റിംഗിൽ പറഞ്ഞ റിക്വസ്റ്റ് എന്താ നിങ്ങൾക്കറിയാം, സിസ്റ്ററെ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, അടുത്ത ആഴ്ച ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് പോകണമെന്ന് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര നിർബന്ധമാണ്, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ, പോകാതെ തടസ്സം ഉണ്ടാകാം. ഞാൻ ചെന്നടി കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ് വിസായിൽ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഒരുത്തൻ, ഒരു വർഷമായി, മറ്റവൻ എത്തിയിട്ട് 6 മാസമായി, രണ്ടുപേരും, ഒരാള് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒരാൾ എറണാകുളം ഭാഗത്തു നിന്ന്, രണ്ടുപേരും ഇവിടെ എത്തി എന്തിനാണെന്നറിയുമോ, അവർ രണ്ടും ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോവാണ്. ഈ വരുന്ന ശനിയാഴ്ച അവരുടെ കല്യാണമാണ് ഇവിടെ വെച്ച്, രണ്ട് ചെറുക്കന്മാർ ഒരുമിച്ച്. ഇതൊക്കെ കേൾക്കുമ്പം ഞാൻ ഓർക്കും, ദൈവമേ ആ പേരൻസിന് ഈ കുഞ്ഞിനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈശോയുടെ ഹിതം എന്താണ് എന്ന് നമുക്ക് ഈശോയോട് ചോദിക്കണം. ചിലപ്പോൾ ഞാൻ ഓർക്കും, കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ ദുഃഖമല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു കുഞ്ഞുണ്ടായി, അതിനെ പൊന്നുപോലെ വളർത്തി, 10 വയസ്സ് 11 വയസ്സാകുമ്പോഴേക്കും തിരിഞ്ഞു പോലും നോക്കാതെ തോന്നിയ വഴി പോകുമ്പോൾ ചങ്കുപൊട്ടിക്കറി. ഇന്നലെ ഒരു അമ്മ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ സിസ്റ്ററെ, 2 ആഴ്ചയായി, അവൻ എവിടെയാണെന്നറിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൻ ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുന്ന കൊച്ചാ, ഇതുവരെ അവനെ കിട്ടിയിട്ടില്ല, സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെ അനേകം കണ്ണുനീരുകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലൂടെ ചിന്ത പോകും, പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിങ്ങളുടെ ഒറ്റ ഒരു ഫാക്റ്റ് പറയാനാണ് ഞാൻ പറയുന്നേ മക്കളെ, ഈശോയുടെ ഇഷ്ടം, ഈശോയുടെ ഇഷ്ടം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം, ഒന്നല്ല 10 അല്ല 15 കുഞ്ഞുങ്ങളെ തരണം, സ്വർഗം ആഗ്രഹിക്കുന്ന തരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ ഈശോയുടെ ഇഷ്ടം എന്താണ് എൻ്റെ ജീവിതത്തിൽ? കർത്താവിൻ്റെ മുമ്പിൽ, അൾത്താരയ്ക്ക് മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഹന്നയുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം, സഫർ ചെയ്യുന്ന ഹന്നയാണ് ദൈവസന്നിധിയിലേക്ക് എത്തുക. ഏൽക്കാനോടൊപ്പം പെനീനയുടെ കുത്തുവാക്കുകളും കേട്ട് ബലിയർപ്പിക്കാൻ ചെല്ലുന്ന ഹന്നയെ നമ്മൾ കാണുകയാണ്. നമുക്ക് 1ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും, 9 മുതലുള്ള വചനങ്ങൾ. ഇന്ന് നമ്മൾ ഈ വചനം നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് വായിക്കണം. ഞാൻ ഒത്തിരി പേർക്ക്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഒത്തിരി പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വചനം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ സൈഡ്, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കുകയാണ്. അപ്പോ എവിടെയാണ് എൻ്റെ പ്രശ്നം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, ഈശോയുടെ അൾത്താരയ്ക്ക് മുമ്പിലാണ്. അപ്പൊ വചനം നമുക്കൊന്ന് വായിക്കും. ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. അപ്പോൾ അവൾ എങ്ങോട്ടാ പോയത്? ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ നോക്കി ഏലി പുരോഹിതന്റെ പീഠത്തിൽ ഇരിപ്പുണ്ട്, സൈഡിലിരിപ്പുണ്ട്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. ഈ ധ്യാന ശുശ്രൂഷയിൽ കൂടുന്ന എല്ലാവരും ഈ വചനം ഏറ്റെടുക്കണം. ഈ വചനം ഏറ്റെടുത്ത് നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് കൊന്തയിപ്പോ ഒരുമിച്ച് മക്കളില്ലാത്ത കൊന്തയിലടിക്കുക, ഈ വചനം പറഞ്ഞോണം. വചനം എങ്ങനെയാണ്? ഇതിപ്പോൾ അതേ പ്രാർത്ഥനയാണ്. ഹൃദയം നൊന്ത് അവൾ കർത്താവിനോട് പറഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണം, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ
ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അടുത്ത വചനം, അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൾക്കറിയാം എവിടേക്കാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയായി ഈശോയുടെ എന്നെ കുറിച്ചുള്ള ഹിതം തിരിച്ചറിയാൻ എന്റെ ആഗ്രഹങ്ങളുമായി ഞാൻ ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞു, കർത്താവേ നീ എന്നെ ഓർക്കണം, നീ എന്നെ അനുസ്മരിക്കണം. അപ്പൊ അവളുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, പെർസിസ്റ്റന്റ് പ്രയർ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ശക്തമായ നിരന്തരമായ പ്രാർത്ഥനയാണ്. 60 വയസ്സുണ്ടോ നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതൊരു സംശയമില്ല. അത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഈ വചനം പറയുമ്പോഴും ദൈവഗതം തിരിച്ചറിയണമെന്ന് പറയുമ്പോഴും നിന്റെ ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മത്തായി 7:7 ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ ആഗ്രഹത്തെ സമർപ്പിക്കുമ്പോ നീ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം, ഈശോയെ നിന്റെ ഹിതം എന്താണെങ്കിലും അത് നടക്കട്ടെ, നിന്റെ ഹിതം എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് നടക്കട്ടെ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ഒരു പ്രാർത്ഥനയാണ് സമർപ്പണത്തിന്റെ പ്രാർത്ഥന. ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതികൾ ദൈവസന്നിധിയിലെത്തി ആഗ്രഹം സമർപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം, ഈശോയെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. സമർപ്പണത്തിന്റെ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദൈവം വിശ്വസ്തനാണ്, നിന്റെ കർത്താവ് വിശ്വസ്തനാണ്. അവിടെ നിന്റെ കർത്താവ് ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല, നിന്നെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയില്ല. നിന്റെ ദൈവ വിശ്വസ്തനാണ്. അവൻ ഏത് വിധത്തിലാണ് നിന്റെ ജീവിതത്തിൽ ഇടപെടേണ്ടത് അത് നിനക്കറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ വേറെ ഒന്നും ഈശോയോട് ചോദിക്കുന്നില്ല, ഈശോ എനിക്കിങ്ങനൊരു ആഗ്രഹം എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് ആകെ മൊത്തം പറയാൻ ഒറ്റ കാര്യമുണ്ട്, ഈശോയുടെ കയ്യിലെ ജീവിതങ്ങളാണ് നിങ്ങൾ, ഞാനും അങ്ങനെയാണ്. എൻ്റെ ഈശോയ്ക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം അത് നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഇഷ്ടം എന്താണെങ്കിലും അത് നടന്നോട്ടെ. ചിലപ്പോൾ എനിക്ക് 3 കുഞ്ഞുങ്ങളെ തരണം ഈശോയുടെ ഇഷ്ടം എന്നെ കുറിച്ചെങ്കിൽ അത് നടക്കട്ടെ. ഈശോ നിനക്ക് 1 കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവിടെ പലരും കർത്താവ് എനിക്ക് 1 കുഞ്ഞിനെ തരണം, ഈശോ ചിലപ്പോൾ 3 കുഞ്ഞുങ്ങളെ മുച്ച്, അതായിരിക്കും ഈശോ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈശോയുടെ ഇഷ്ടമെന്നാ നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ നിന്റെ ഇഷ്ടം എന്തോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കണം. അതിനു വേണ്ടിയുള്ള ഒരു കൃപയാണ് ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ എനിക്കിന്ന് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞൊരു വ്യക്തി, ആകുലതകളില്ലാത്ത ഒരു വ്യക്തി, കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ അത് ഈശോയോട് ചോദിക്കുകയാണ്, എനിക്ക് ഈശോയെ ആ കൃപ തരണം കർത്താവേ. ഞാൻ എപ്പോഴും എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വചനമുണ്ട്, മറ്റൊരു വചനം കൂടിയാ ഈശോ നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞത്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകമാണ് 3-ാം അധ്യായം. ഞാന് ഇത് പല ഒത്തിരി സങ്കടങ്ങൾ നിറയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ള മറ്റൊരു കീർത്തനമാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കീർത്തനം വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. 3 ബാലന്മാരുടെ കീർത്തനം, 1 ഹന്നാടെ കീർത്തനം, 2 ഈ 3 ബാലന്മാരുടെ കീർത്തനം. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ഹന്ന ചങ്കു പൊട്ടി ദൈവസന്നിധിയിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്, നമ്മളാണ് ദൈവത്തെ പാടി ആരാധിക്കുക. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, ദാനിയേലും കൂട്ടരും സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുന്നതാണ്. എന്നിട്ട് അവരൊരു കാര്യം പറയുന്നുണ്ട്, അവർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. വചനം ഇതാണ്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:17-18. രാജാവെ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്, പ്രഘോഷിക്കുകയാണ്,
ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോ പള്ളിയിൽ പോകുമ്പോ കുഞ്ഞുങ്ങളായില്ലേ, നിങ്ങൾ അപ്പൊ തന്നെ പറയണം എന്റെ ദൈവം എനിക്ക് തരും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ പുറകോട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ. നിങ്ങൾ പറയണം എന്റെ കർത്താവിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. ആ ഒരു ഉത്തരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. നമ്മുടെ സമയമല്ലല്ലോ. എല്ലാവരും മിക്കവരും ചോദിക്കും കുഞ്ഞുങ്ങളായില്ലേ കുഞ്ഞുങ്ങളായില്ലേ. ഉത്തരവിതാണ് പ്രിയപ്പെട്ടത്. എന്നോട് ഒരു സ്ത്രീ പറഞ്ഞു, സിസ്റ്ററെ എന്നുവിധായിരുന്നു ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കർത്താവിന്റെ സമയത്ത് എനിക്ക് തരും. കിട്ടി സിസ്റ്ററെ, ദൈവത്തിന്റെ സമയം നീ ജനത്തിന്റെ മുമ്പിൽ പ്രഘോഷിക്കുകയാണ്. നീ പറയാണ് എന്റെ കർത്താവിന്റെ സമയത്ത് എനിക്ക് കിട്ടും. അല്ല, നമ്മൾ ലജ്ജിക്കപ്പെട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് മാറി ഓടി ഒളിക്കേണ്ടവരല്ല. കാരണം നീ ഈശോയുടെ സ്വന്തമാണ്. നീ ഈശോ അല്ലേ നിന്നെ കൊണ്ടു നടക്കുന്നേ. എല്ലാറ്റിനും ഉപരിയാണ് കർത്താവ് നിനക്ക്. നിന്റെ ഹൃദയത്തില് ഒരു ആർട്ടറി ബ്ലോക്കായിട്ട് ഇരിപ്പുണ്ടെ, അതിനുപരി ഈശോ നിനക്ക്. നീ തിരിച്ചറിയണം എല്ലാറ്റിനും ഉപരി ആ ഈശോ നിനക്ക് മാറുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ആനന്ദമുള്ളു പ്രിയപ്പെട്ടവരെ. മറ്റൊന്നിലും അല്ല ആനന്ദം. ഒരു പരീക്ഷ പാസ്സാകുന്നവരല്ല ഓയിറ്റ്, അതെല്ലാം നശ്വരമായ സന്തോഷമാണ്. എനിക്ക് എന്ത് വേണോ അത് ഈശോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കർത്താവിന്റെ സമയത്ത് കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന് സധൈര്യം ഈ ധ്യാനം കഴിയുമ്പോ ചെറിയ ചോദിക്കും. മൂന്ന് ദിവസം ധ്യാനം കൂടില്ല, വല്ലതും കിട്ടിയോ? നീ പറയണം എന്റെ ഈശോയുടെ സമയത്ത് എന്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരും. എന്നിട്ട് അടുത്ത വചനമാണ്, ആ വചനം എങ്ങനെയാണ്? ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദൈവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല, പകരം എന്റെ കർത്താവിനെ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്ഥിരത, ഈ ഒരു വിശ്വാസം, ഈ ഒരു വിശ്വസ്തത, അത് മതി നിങ്ങൾക്ക്. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. തീച്ചൂളയിൽ കിടന്ന് അവര് ദൈവത്തെ പ്രഘോഷിച്ചപ്പോ, അവര് തീർന്നെന്ന് എല്ലാരും വിചാരിച്ചപ്പോ, അവരുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ നൊമ്പരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ആ നൊമ്പരത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ ഉറക്ക പറയണം, എന്റെ ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കേ, കർത്താവിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. മറ്റൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, ഈശോയെ ആൺകുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട, ഈശോയെ അംഗവൈകല്യം ഇല്ലാത്ത കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട, ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ എന്താഗ്രഹിക്കുന്നു നടക്കാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥന്റെ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്കെല്ലാം കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ഈ ജീവിതത്തിലെ എല്ലാ മേഖലകളും, മൂന്ന് ദിവസം ധ്യാനം കൂടിയ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ നിന്റെ വലിയ കൃപയുടെ ഒരു ഒഴുക്ക് അത് തരണം. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുടെ മണിക്കൂറാണ് ഈ അരമണിക്കൂർ. ഈശോയെ നിങ്ങളുടെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കുകയാണ്. ഖന്ന ദേവാലയത്തിലേക്ക് പോയതുപോലെ ഞാനും നിങ്ങൾ ഈശോയുടെ അടുക്കലേക്ക് വരികയാണ്. എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും നീ കർത്താവിന്റെ അൾത്താരയ്ക്ക് മുൻപിൽ, ഈ ദിവ്യകാരുണ്യ സനാഥന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി മുറിയപ്പെട്ടവനും നിനക്ക് വേണ്ടി അപ്പമായി തീർന്നവനും നിനക്ക് വേണ്ടി ഒന്നുമല്ലാതായി തീർന്നവനും ആ കർത്താവിന്റെ സന്നിധിയിൽ നീ വെക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ നീ മുറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, നീ ഒന്നുമല്ലാത്തവരായി നിന്നെ ജീവിത പങ്കാളി പോലും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും നീ അതെല്ലാം ഈ അൾത്താരയ്ക്ക് മുൻപിൽ വെക്കുകയാണ്. കർത്താവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ടാ നിന്റെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഹന്നായിക്കത് മനസ്സിലായത് ദേവാലയത്തിൽ ദൈവ സന്നിധിയിൽ വന്നപ്പോഴാണ്. മൂന്ന് ദിവസം ധ്യാനം കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോ ഇന്ന് എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ ഈശോയുടെ ഹിതം എന്താണെന്ന് അത് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട ദൈവമക്കളെ, കഠിനമായ മനോവേദനകൾ ഉണ്ടാകാം, നഷ്ടങ്ങളുടെ വലിയ ഒരു കൂമ്പാരവുമായിട്ടാകും നീ ഇപ്പോൾ ഈ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും.
ഈശോയോട് ഞാനും നീയും ഒക്കെ പ്രാർത്ഥിക്കണം. ഖന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയും കർത്താവിന്റെ സന്നിധിയിൽ സങ്കീർത്തനം നമ്മുടെ ടോക്ക് തുടങ്ങിയത് അങ്ങനെയാണ്. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ചിറകിന്റെ തണലിൽ ഞാൻ അഭയം തേടുകയും വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ നിന്റെ സന്നിധിയിലുണ്ട്. സ്ഥിരതയോടെ വിശ്വാസത്തോടെ എല്ലാ മക്കളും ദൈവസന്നിധിയിലായിരുന്നു. അന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ അനുസ്മരിക്കണേ. കർത്താവേ ഈ ദാസിയുടെ സങ്കടം കണ്ടു, എന്നെ ഇപ്പോൾ അനുസ്മരിക്കണേ. കർത്താവേ എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ, ഈശോയെ എന്നെ അനുസ്മരിക്കണേ, ഈശോ എന്നെ ഈ സമയത്ത് നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിനക്ക് എന്താണോ ആവശ്യമെന്ന് അറിയാവുന്ന കർത്താവ് ദിവ്യകാരുണ്യനാഥൻ നിന്നെ ഓർക്കും, നിന്നെ അനുസ്മരിക്കും. നിന്റെ ജീവിതത്തിലെ ദൈവഹിതം അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈശോയെ എന്നെ കുറിച്ചുള്ള ദൈവീകമായ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അൽത്താരയിലേക്ക് നോക്കി നോക്കി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, ഈ മക്കളെ കുറിച്ചൊക്കെയുള്ള ദൈവഹിതം അവിടുന്ന് വെളിപ്പെടുത്തണം. കർത്താവേ ഇന്ന് ഞങ്ങൾ ഇതാ നിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ കർത്താവേ അങ്ങ് ഇവർക്ക് എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകരുടെ അപ്പനും അമ്മയും ആകാനുള്ള വിളിയുണ്ടെങ്കിൽ, സുവിശേഷം പറയാനുള്ള വിളിയുണ്ടെങ്കിൽ ഈശോയെ അതിവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു 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 കർത്താവ്. ഇവരുടെ ഹൃദയങ്ങൾ തൃപ്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ. സ്തുതിയപ്പാ സ്തുതിയപ്പാ സ്തുതിയപ്പാ. ആരാധന ആരാധന. മക്കൾ ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ആരെ ശ്രദ്ധിക്കണ്ട, സ്വരം പ്രാർത്ഥിക്കുമല്ലേ. നിന്റെ ദൈവത്തോട് നീ പറയ, കർത്താവേ നിന്നെ നിനക്ക് എന്നെ കുറിച്ചുള്ള ഹിതം വെളിപ്പെടുത്തി തരണമേ. കർത്താവേ എന്നെ ഈ സമയം സ്വർഗത്തിൽ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്ക. സ്വർഗത്തിൽ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്ക. ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന സ്തുതി ആരാധന. മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, യേശുനാമത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, യേശുനാമത്തിന്റെ അടയാളങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ വലിയ സാക്ഷ്യതകൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം വിശ്വസിച്ചുകൊണ്ട്, ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഇരുന്ന മക്കളെ, അന്ന് അതുപോലെ ഇരുന്നപ്പോഴാണ് ഏലി പുരോഹിതനോട് ദൈവം സംസാരിച്ചത്. നിന്നോട് ദൈവം സംസാരിക്കും വിശ്വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ എല്ലാ മക്കളും ചേർന്ന് ആരാധിച്ചേ. ഹൃദയം കൊടുത്ത ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നന്ദി പറയുന്ന എന്റെ ഈശോ, നിന്റെ ഹിതം വെളിപ്പെടുത്തണം കർത്താവേ. നിന്റെ സന്നിധി മക്കൾ ഇരിക്കുമ്പോ നിന്റെ ഇഷ്ടം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം, ഈശോയെ പാടി ആരാധിക്കാം. Aaradhana 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 aaradhana. Abrahamin nadhana aaradhana Yaakovin devame ara
ഇസഹാക്കിനിടയരെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 എല്ലാ മക്കളും നിന്നെ ആരാധിക്കുന്നു എല്ലാ മക്കളും നിനക്ക് ആരാധന അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ് അബ്രാഹത്തിന് കുഞ്ഞിനെ കൊടുത്ത കർത്താവേ ഇസഹാക്കിന്റെ റെബേക്കയ്ക്ക് കുഞ്ഞിനെ കൊടുത്ത കർത്താവേ ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന ആത്മശരീര വിശുദ്ധി നൽകും ഹൃദയം കൊടുത്ത് ആരാധിച്ചേ അബ്രഹാമിൻ നാഥന ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനെ ഇസ്രായേലിൻ രാജനെ ആരാധന അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവേ അങ്ങയുടെ വലിയ കാരുണ്യം നിറയട്ടെ ഈശോ ഇവരുടെ ഉദരങ്ങളെല്ലാം ഏറ്റെടുക്കണം ഈശോ ഇവരുടെ സ്നേഹം വർദ്ധിപ്പിക്കണം ഈശോ ഈശോയെ എന്റെ ഈശോയെ മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന 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 അബ്രഹാമിൻ നാഥന ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 പ്രിയപ്പെട്ട ദൈവമക്കളെ കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഹൃദയ വിചാരങ്ങൾ ദൈവസന്നിധിയിൽ ചൊരിഞ്ഞ ഹന്നായെ പോലെ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുക ഈശോയെ ആകുലമാകരുതെന്ന് അങ്ങനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ആകുലതകളുണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തിൽ കർത്താവേ എല്ലാറ്റിനും ഉപരിയാണല്ലോ കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ എല്ലാമായി മാറുമ്പോൾ എന്റെ ആകുലതകളൊക്കെ മാറിപ്പോകും എന്റെ കണ്ണുനീർത്തുള്ളികളൊക്കെ തീർന്നു പോകും എന്റെ നിരാശകളെല്ലാം പ്രതീക്ഷയായി മാറും കർത്താവേ അവിടുന്ന് എനിക്കെല്ലാമായി മാറണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ ഏൽക്കാനാ ഹന്നയോട് ചോദിച്ചതുപോലെ നീ എന്തിനാ കരയുന്നേ
നിനക്ക് പത്ത് പുത്രന്മാരുപരിയല്ലേ ഞാനെന്ന് ദൈവം ചോദിച്ചില്ല. ഈശോ ചോദിക്കുകയാണ് നിങ്ങളോട്, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നിന്റെ കണ്ണുനീരിങ്ങനെ ധാരധാരിയായി ഒഴുകുന്നത്? എല്ലാറ്റിനും ഉപരിയല്ലേ ഞാൻ നിനക്ക്, എല്ലാറ്റിനും മുകളിലല്ലേ മോനെ മോളെ ഞാൻ നിനക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈശോ എനിക്കും നിനക്കും എല്ലാറ്റിനും മുകളിലാണെന്ന് ഹൃദയം കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞ് നമ്മുടെയൊക്കെ പാടിയ ഈ ലോകമോഹങ്ങളെക്കാൾ ഈ ലോക വസ്തുക്കളെക്കാൾ എല്ലാം ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പാടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ കരയും. ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എന്റെ ജീവിതത്തില് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റെടുത്ത കുത്തുവാക്കുകളെക്കാളൊക്കെ മുകളിലാണ് നമ്മുടെ കർത്താവ്. ലൂക്കാ 12:32 ഈശോ പറഞ്ഞില്ലേ, ചെറിയ അജഗണങ്ങൾ, എന്റെ ചെറിയ കുഞ്ഞെ ഭയപ്പെടേണ്ട, നിനക്ക് രാജ്യം തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതെ, ഭയപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തോട് ഈശോ പറയുക, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, നിനക്കെന്താണ് വേണ്ടതെന്ന് തരാൻ, എനിക്കുള്ളത് തരാൻ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിൻ്റെത് കിട്ടാൻ എല്ലാ മക്കളും ഒന്ന് ആഗ്രഹിച്ച് സ്വർഗത്തിന്റെ ആഗ്രഹം കിട്ടാൻ. ഈശോയെ, ഞാനിവിടെ നിന്റെ മുമ്പിലിരിക്കുമ്പോ എന്നെ കുറിച്ച് നിങ്ങളെല്ലാം ഈ സമയത്ത് ഈശോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കാൻ. ഈശോ ഈ സമയത്ത് പറയുക, ഓരോ ദമ്പതികളും അവനവന്റെ ശരീരത്തെ ദൈവകരങ്ങളിലോട്ട് കൊടുക്കുക. ഈശോയെ, ഈ ശരീരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു കൃപ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കുക, ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ഈശോട് പറ, നിങ്ങളുടെ ശരീരത്തെ ഏറ്റെടുക്കാനായിട്ട് കർത്താവെ, നിനക്കുള്ളത് നീ എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയെ നീ ഏറ്റെടുക്കുക എന്റെ ശരീരത്തെ. പ്രാർത്ഥിക്കും മക്കൾ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവാം, ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാവാം, ഒരു പക്ഷെ ട്യൂബ് ഇല്ലായിരിക്കും, ഓവറി ഇല്ലായിരിക്കും, പി സി ഓടി ഉണ്ടാവാം, എന്തുമാകട്ടെ, ഒരു പക്ഷെ സ്പേം കൗണ്ടുകൾ ഉണ്ടാവില്ല. നിന്റെ ശരീരത്തിൽ ഇപ്പൊ നീ അനുഭവിക്കുന്ന എല്ലാം, നിന്റെ ചിന്തയിലും ദൃഷ്ടിയിലുമുള്ള കുറവുകളെല്ലാം ദൈവകരങ്ങളിലോട്ട് കൊടുത്തിട്ട് ഈശോയെ, എന്റെ പൊന്നു കർത്താവെ, എനിക്ക് നിന്റെ ഇഷ്ടം നടക്കുന്ന ഒരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചേ, എല്ലാ മക്കളും സ്തുതിച്ചേ. നിന്റെ ശരീരത്തിലുള്ള എല്ലാ കുറവുകളിലും ഹോർമോൺ ലെവലുകളിലൊക്കെ ഈശോ ഇടപെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ചേ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളും ഈശോയുടെ ശക്തി വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഇഷ്ടം ഇവരുടെ ജീവിതം സന്തോഷിക്കാൻ പോയാലും പറ്റാത്ത ഈ മക്കള് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ കുറവുകളൊക്കെ ഈശോയെ നീ എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും നീ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ മാറട്ടെ, ഉണ്ടാകാൻ പറ്റാത്ത എല്ലാ തടസ്സങ്ങളും മാറി പോകട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അല്ലായ സ്വർഗം കണ്ടതുപോലെ ഈ മക്കളെ ഇപ്പൊ സ്വർഗം കാണണം. ഈശോയെ, സ്വർഗനിവരോട് സംസാരിക്കട്ടെ. ഈശോയെ, സ്വർഗനിവരോട് സംസാരിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കരുണയുടെ ഈശോയെ കാണിച്ചു തരുന്നു. വലിയ കരുണ കാണിക്കുകയാണ് ഈശോ അനേകം ജീവിതങ്ങളോട്. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ ഇങ്ങനെ ഒരാളുടെ അടുത്ത് വന്ന് ഇങ്ങനെ തല ഇങ്ങനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഞാനുണ്ട്, ഞാനുണ്ടെന്ന് ഈശോ പറയുന്നു, കാണിച്ചു തരുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. വീണ്ടും ഈശോ എന്ന് പറയാണ്, ആരൊക്കെ ആത്മഹത്യ ടെൻഡൻസി, ജീവിതം തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നു, ചില മേഖലകൾ ചിലരുടെ മനസ്സിൽ വരുന്നു, ഈശോ കത്തി താഴെ ഇടാൻ പറയുന്നതായിട്ട് കാണിക്കുകയാണ്. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ നന്ദി, കർത്താവെ നന്ദി.
ബ്ലെസ്സിംഗ് കൊടുക്കുന്നു, കിരീടം വെക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ, മീശോയുടെ സുവിശേഷം അറിയിക്കാൻ കൃപ തരണേ. എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളും ഒന്ന് പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങൾക്കറിയാൻ ശുശ്രൂഷ ചെയ്യാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ, അനേകം കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയായി മാറാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. വലിയ വെളിപ്പെടുത്തുന്ന ഈ സമയത്ത് ഈശോയെ അനേകം കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയായി മാറാൻ അപേക്ഷിതരെ പ്രവർത്തിക്കാനുള്ള കൃപ ഈശോയെ കൃപ തരണേ. ഈശോയെ കൃപ തരണേ, സുവിശേഷ വേല ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മിഷൻ ഇവർക്ക് വെച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ നന്ദി, നന്ദി, നന്ദി. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ മക്കളും ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. മക്കളെ മുറിവേറ്റ കരം നീട്ടി ഈശോ നിന്നെ തൊടും. ഈശോ നിന്റെ ജീവിതത്തെ കാണും. നിനക്ക് ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ മാത്രം. ഈ ലോകത്തിൽ മറ്റാർക്കും നിന്നെ അതിയായി മനസ്സിലാക്കാൻ പറ്റില്ല. എന്റെ ഈശോയെ, എന്റെ മുന്നു കർത്താവേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കും. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല കർത്താവേ. എന്നെ അനുഗ്രഹിക്കണം ഈശോയെ, എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയുടെ അനുഗ്രഹം ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഈശോയോട് ചോദിക്കണം. ഒരനുഗ്രഹം തരാതെ എന്നെ നീ പറഞ്ഞു വിടില്ല. ഞാൻ നിന്നെ വിട്ടുപോകില്ല, ഞാൻ നിന്നെ വിട്ടുപോകില്ല. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോ, ഈശോ, എന്റെ പൊന്നു കർത്താവേ, എന്റെ പൊന്നു കർത്താവേ, എന്റെ പൊന്നു കർത്താവേ. സ്തുതിക്കും. ഈശോയെ കരുണയായി, ഈശോയെ കരുണയായിരിക്കും, ഈശോയെ കരുണയായിരിക്കണേ. ആരാധനയപ്പ, ആരാധനയപ്പ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധനയപ്പ. സ്തുതി, 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 സ്തുതി. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ഈശോയുടെ മഹത്വം വെളിപ്പെടട്ടെ, ഈശോയുടെ മഹത്വം വെളിപ്പെടട്ടെ. റുഹായെ, 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 റുഹായെ. ഈശോ, 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 ഈശോ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാം ഈശോയോട് സംസാരിച്ചേ, ഈശോയോട് പറഞ്ഞേ, ഈശോയുടെ മുൻപിൽ ജീവിതം മുഴുവൻ കൊടുത്ത് പ്രാർത്ഥിച്ച്, ലവ് യു ജീസസ്, ലവ് യു ജീസസ്. കർത്താവേ നന്ദിയപ്പ, കർത്താവേ നന്ദിയപ്പ. യേശുവേ, യേശുവേ, ഈശോയുടെ പീഡാസഹനങ്ങളെ കർത്താവ് കാണിച്ചു തരികയാണ്. ആ പീഡാസഹനത്തിന്റെ അനന്ത യോഗ്യത ചോദിച്ച് മക്കൾ പ്രാർത്ഥിക്കും. കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ ഈശോ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നിങ്ങൾ കർത്താവിനോട് പറയും, എന്നെ അനുഗ്രഹിക്കണേ. അവന്റെ അനുഗ്രഹം ഏത് വിധത്തിലും വരട്ടെ നിന്റെ ജീവിതത്തിൽ, പക്ഷെ നീ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈശോയെ എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഒത്തിരി മനസ്സുകൾക്ക് ഈശോ ഒത്തിരി ഫ്രീഡം കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയും ഈ കൂട്ടായ്മയിലുള്ള 40 പേർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, കർത്താവേ, ഞങ്ങൾ ലജ്ജിക്കാനിടയാകരുതപ്പ, ഞങ്ങൾ ലജ്ജിക്കാനിടയാകരുത്. ഈശോ, ഒരാൾക്ക് ഈശോ ജനുവരി മാസത്തിൽ കുഞ്ഞിനെ കൊടുക്കുമെന്ന് ഈശോ പറയുക, അടുത്ത മെയ്യിൽ ഒരു കുഞ്ഞുമാവ ഉണ്ടാകുന്ന ഈശോ ഒരു കൂട്ടുകാരോട് പറയുകയാണ്. ഈശോയെ, ഈശോ, ഈശോയെ, നിന്റെ വലിയ സ്പർശനങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടാവട്ടെ കർത്താവേ, നിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടാവട്ടെ ഈശോയെ. ലവ് യു ജീസസ്. ഈശോയെ ആരാധനയപ്പ. കർത്താവേ, കണ്ണു കണ്ടിട്ടില്ലാത്തത്, അത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യ മക്കൾ ആസ്വദിച്ചിട്ടില്ലാത്ത വലിയ കൃപകൾ ഒരുക്കി വെക്കുന്ന ഈശോയെ, ഒരുക്കി വെക്കുന്ന ഈശോയെ, ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കും, ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കും. ആത്മീയ ഫലങ്ങളൊന്ന് ചോദിച്ചേ മക്കളുടെ ജീവിതത്തിൽ. പക്ഷെ ഒത്തിരി ആത്മീയ ഫലങ്ങൾ കർത്താവ് തന്ന്
അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ചോദിക്കാവോ ആത്മീയമായ വരങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടും. യേശുവേ, 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 ആരാധിക്കുന്നു ഈശോ, ആരാധിക്കുന്നു കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയേ, ദിവ്യ ആരുണ്യനാഥനെ നമുക്ക് പാടി ആരാധിക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. എന്റെ ജീവിതത്തിൽ ഈശോ തരുന്ന സമയം, എല്ലാറ്റിനും ഉപരിയായി ഈശോ മാറുന്ന സമയം, ഈശോ
ഒരു വചനം നിങ്ങൾക്ക് ആ ഈ സമയത്ത് തരികയാണ്. നിങ്ങളുടെ ഏത് നിയോഗമാണെങ്കിലും ആ വചനത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വെളിപാട് പുസ്തകം 21:1-7 വചനങ്ങൾ, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ഈശോ തന്ന ഒരു വചനമാണത്. നിങ്ങളുടെ ഏത് ഇന്റൻഷൻ ഇപ്പൊ ഈ അറ്റ് പ്രസന്റ് ഉണ്ടോ, കുഞ്ഞാകാം, മറ്റ് പലവിധ നിയോഗങ്ങളുണ്ടാവാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വചനം ഒരു 50 ദിവസത്തേക്ക് മുടങ്ങാതെ വായിക്കണം. കർത്താവിൻ്റെ ഒരു പുതിയ ആകാശത്തിൻ്റെ കൃപ, ഒരു പുതിയ ഭൂമിയുടെ കൃപ ഈശോ നിങ്ങൾക്ക് തരുമെന്ന് ഈ സമയത്ത് ഈശോ പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ കരുണയെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്ത ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ 3 ദിനത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമ്പറുണ്ട് എന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഡീക്കൻ അനിലോട് ചോദിച്ചാൽ ഡീക്കൻ അനില് തരും. നിങ്ങൾ പേഴ്സണലായിട്ട് പ്രാർത്ഥന നിയോഗങ്ങൾ അതിലിട്ടാൽ മതി. എന്റെ സമയവും സാഹചര്യങ്ങളും നോക്കി ഞാൻ അതിന് 1-2 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും മറുപടി തരും. കർത്താവ് നിങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവരുടെ നിങ്ങളുടെ എല്ലാ പേരുകളും എനിക്കറിയാം. ഞാനതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും പ്രാർത്ഥിച്ചോളാം. പക്ഷേ പുതിയ അനുഗ്രഹങ്ങൾ, വലിയ ബ്ലെസ്സിങ്ങുകൾ ഇനിയുള്ള നാളുകളിൽ കർത്താവ് തരും. അത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈശോയുടെ ഇഷ്ടം നടക്കാൻ ആഗ്രഹിച്ചുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതിനുവേണ്ടി എപ്പോഴും മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇതിന്റെ എല്ലാ ചുക്കാനും പിടിക്കുന്ന ഡീക്കൻ അനിലിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. സോബിനെ ഓർക്കുന്നു, മറ്റ് ഇതിലുള്ള എല്ലാ അംഗങ്ങളെയും ഓർക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. നമുക്ക് ജൂണിലെ 1st ഫ്രൈഡേ ധ്യാനമുണ്ട്, ഒപ്പം തിരുഹൃദയ ധ്യാനമുണ്ട് 3 ദിവസം. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിച്ച് ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് സാധിക്കാത്തതായി ഇന്ന് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നാണ് നമുക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മൾ 3 ദിവസം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡീക്കൻ അനില് നിങ്ങളെ അറിയിക്കും. അപ്പൊ ആ തിരുഹൃദയത്തിൽ ആയിരിക്കാനുള്ള ഒരു കൃപ, നാളെ തൊട്ട് ജൂൺ 1 തിരുഹൃദയ മാസമാണ്. അപ്പൊ നിങ്ങൾ ഈശോയുടെ തിരുഹൃദ നിങ്ങളുടെ വീട്ടിലെ തിരുഹൃദ രൂപമൊക്കെ ഉണ്ട് പൊടി പിടിച്ചിരിക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്തു തുടച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് ഒരു കുഞ്ഞു പൂവാണെങ്കിലും കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. വലിയ അനുഗ്രഹം ഈശോ നിങ്ങൾക്ക് തരും. ഈശോ മിശിഹായിക്കും. സ്തുതിയായിരിക്കട്ടെ.